മുകേഷ് കോടതി സമീപിച്ചത് മുൻകൂർ ജാമ്യ അപേക്ഷയുമായിട്ടാണ്. മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിച്ച് വിശദമായ വാദം കേട്ട് ഉത്തരവ് വരുന്നതിന് മുമ്പ് താൽക്കാലികമായിട്ട് തടഞ്ഞൊരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. ഈ വാദങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനോ വാദങ്ങളുടെ അടിസ്ഥാനത്തിലൊരു തീരുമാനം എടുക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല ഇന്ന്. ഇതൊരു പ്രഥമ ദൃഷ്ടിയാ ഒരു അറസ്റ്റ് ഒരു ഇൻജസ്റ്റിസ് ആകുക എന്നൊരു തോന്നൽ കോടതിക്ക് വന്നതുകൊണ്ടാകണം കോടതി ഈ ഏതാനും ദിവസത്തേക്ക് മാത്രമായിട്ട് അറസ്റ്റ് തടഞ്ഞത്. ഇതിനൊരു എന്താ പറയുക, അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ജാമ്യം അനുവദിച്ചു എന്നല്ല അർത്ഥം. ഇറ്റ് ഈസ് ഓൺലി എ ടെമ്പററി മെഷർ. കാരണം 15 വർഷത്തിന് ശേഷം ഒരു ആരോപണമായിട്ട് വരുന്നു, അവരൊരു നിയമവിരുദ്ധധാരണയാണ്, കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന പ്രാപ്തിയുള്ള അമ്മയാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന വളരെ കരുത്തായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ 7 പേർക്കെതിരെ പെട്ടെന്നൊരു ആരോപണമായിട്ട് വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളുണ്ട്. There are ever so many circumstances that leads to the irresistible conclusion about her veracity. അവർ പറയുന്നതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് സംശയം ജനിപ്പിക്കാവുന്ന നൂറുകണക്കിന് സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോടതിക്ക് ഈ 4 ദിവസം കൊണ്ടൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ ഇന്ന് നടന്നൊരു റേപ്പിനാണെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്താൽ പ്രതിയിൽ നിന്നും വാദിയിൽ നിന്നും എല്ലാം തെളിവൊക്കെ ശേഖരിക്കാൻ പറ്റും. 15 വർഷം മുമ്പ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് മെഡിക്കൽ എവിഡൻസ് എടുക്കാനോ അതിന് അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. പ്രതിയെ കണ്ട് അല്ലെങ്കിൽ സാക്ഷിയെ കണ്ട് തിരിച്ചറിയേണ്ട സാഹചര്യങ്ങളില്ല. അപ്പം ആ പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒളിച്ചു പോകുന്നുള്ള ഈ സാധാരണ അറസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറസ്റ്റ് ആള് ട്രയലിന് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ്. അപ്പോൾ ഇദ്ദേഹം ഒളിച്ചു പോകുന്നു എന്നൊരു സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഈസ് വെരി മച്ച് അലൈവ്, ഈസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ദെൻ അറസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണ ഏജൻസിക്ക് ഒരു പ്രയോജനവും ഇമ്മീഡിയറ്റ് ആയിട്ടില്ല. മാത്രമല്ല, മുകേഷ് ഏത് തരത്തിലുള്ള അന്വേഷണമായിട്ട് സഹകരിക്കാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ്. നാളെ വേണമെങ്കിൽ നാളെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാകാനും മൊഴി കൊടുക്കാനും ചോദ്യം ചെയ്യലിന് വിധേയനാകാനും എല്ലാം അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു താൽക്കാലികമായിട്ട് അറസ്റ്റ് തടഞ്ഞ ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് സബ്ജുഡീസ് അല്ലേ, കോടതിയുടെ മുന്നിൽ ഉള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും 4:30 ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ വിശദമായ വാദം കേൾക്കും. വാദം കേട്ടതിന് ശേഷം കോടതി ഒരു തീരുമാനമെടുക്കും. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും കോടതിയെ പറയാം. നമ്മൾ സിസ്റ്റത്തെ വിശ്വസിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ.